ഇസ്രായേൽ പ്രധാനമന്ത്രിയായി ബെഞ്ചമിൻ നതന്യാഹു അധികാരമേറ്റു ഇതോടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തി എന്ന റെക്കോർഡ് നെതന്യാഹുവിന് സ്വന്തം നൂറ്റി ഇരുപത് അംഗങ്ങളുള്ള ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിലെ അംഗങ്ങളുടെ പിന്തുണ നെതന്യാഹുവിന് ലഭിച്ചു ആറാം തവണയാണ് ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രിയാകുന്നത് ഇസ്രായേലിലെ ഏറ്റവും വലിയ വലതുപക്ഷ സഖ്യത്തിന്റെ നേതാവായാണ് എഴുപത്തിമൂന്നുകാരനായ നദന്യാഹു അധികാരത്തിൽ തിരിച്ചെത്തുന്നത് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയും സഖ്യകക്ഷികളും ചേർന്ന് തീവ്ര വലതുപക്ഷ സഖ്യം നവംബർ ഒന്നിന് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു പന്ത്രണ്ട് വർഷം തുടർച്ചയായി ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായി അധികാരത്തിലിരുന്ന ശേഷം കഴിഞ്ഞ വർഷമാണ് നെതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് പുറത്തായത് ഞങ്ങൾക്ക് വോട്ട് ചെയ്തവരെയും അല്ലാത്തവരെയും സേവിക്കുമെന്നും അത് തന്റെ ഉത്തരവാദിത്വമാണെന്നും നെതന്യാഹു പറഞ്ഞു ഏറെ അസ്ഥിരമായ രാഷ്ട്രീയ ഭൂമികയായ ഇസ്രായേലിൽ കഴിഞ്ഞ നാലു വർഷത്തിനിടെ അഞ്ച് തെരഞ്ഞെടുപ്പുകളാണ് നടന്നത് അറബ് ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കുന്നത് പ്രഥമ പരിഗണനയിലുണ്ടെന്ന് അധികാരമേറ്റെടുത്ത ശേഷം നെതന്യാഹു പറഞ്ഞു എന്നാൽ മേഖല കൂടുതൽ സംഘർഷഭരിതമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്